ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങി വൻ താരനിരയോടെ വരാനിരിക്കുന്ന വിനീതിന്റെ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ടീസർ ഇന്നലെ ആയിരുന്നല്ലോ പുറത്തു വന്നത്. April 11 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ടീസർ മികച്ചൊരു ഹൈപ്പ് തന്നെയാണ് ഇതിനോടകം തന്നെ നേരിടുത്തിരിക്കുന്നത്. ട്രെൻഡിംഗ് ലിസ്റ്റിൽ 1st യൂട്യൂബിൽ ഇടം നേരിടുത്ത ചിത്രത്തിന്റെ ടീസർ 2 മില്യൺ വ്യൂവേഴ്സിലേക്ക് ഇപ്പോഴും അടുക്കുകയാണ്. ഇതിനിടയിൽ ഇന്ന് സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. പ്രണവും കല്യാണിയുമാണ് ഏറ്റവും പുതിയ പോസ്റ്ററിൽ. ചിത്രത്തിന്റെ കൂടുതൽ ഗാനങ്ങൾ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. തമിഴിൽ നിന്നുള്ള ഒരു വമ്പൻ സിനിമയുടെ പൂജ ഇന്ന് നടന്നിരിക്കുകയാണ്. ശിവകാർത്തികേയൻ നായകനെത്തുന്ന അദ്ദേഹത്തിന്റെ 23rd സിനിമ എ ആർ മുരുകാദോസ് സംവിധാനം ചെയ്യുന്ന അനിരുദ്ധ സംഗീതം നൽകുന്ന സിനിമയുടെ പൂജയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഈ തമിഴ് സിനിമയിൽ കഴിഞ്ഞ വർഷം മുതൽ തന്നെ റൂമറുകൾ പ്രകാരം ലാലേട്ടൻ അഭിനയിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ലാലേട്ടനോടൊപ്പം തന്നെ വിദ്യുത് ജംവാൽ, ഒപ്പം തന്നെ മൃണാൾ താക്കൂർ തുടങ്ങിയവരുടെ റൂമറുകളുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ നിലവിൽ കൺഫേം ആക്കപ്പെട്ടിട്ടില്ല. വേട്ടയ്യൻ എന്ന സിനിമയുടെ റിലീസ് ഉറപ്പാക്കിയിരിക്കുകയാണ്. രജനീകാന്ത് നായകനെത്തുന്ന 80% ചിത്രീകരണം പൂർത്തിയായ ഇന്ത്യയിലെ വിവിധ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒട്ടനേകം താരനിര അഭിനയിക്കുന്ന സിനിമ കൂടിയാണ് വേട്ടയ്യൻ. ചിത്രം ഈ വർഷം ദീപാവലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. സിനിമയുടെ മുഴുവൻ ചിത്രീകരണം April പൂർത്തിയാക്കും. സിനിമയുടെ റിലീസ് സ്ഥിതി പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുന്നതാണ്. ഈ ആഴ്ച തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു ജയം രവി ചിത്രമാണ് സൈറൺ. നിലവിൽ വലിയ ഹൈപ്പൊന്നും തന്നെ സിനിമ നേരിടത്തിട്ടില്ല. February 16 മറ്റന്നാൾ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ചിത്രത്തിൽ ജയം രവിയെ കൂടാതെ കീർത്തി സുരേഷ്, അനുപമ പരമേശ്വരൻ തുടങ്ങിയവർ മറ്റു പ്രധാന റോളുകളിലെത്തുന്നു. ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആക്ഷൻ പാക്കഡ് വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയാണ്. ചിത്രത്തിന്റെ ആദ്യ അഭിപ്രായങ്ങൾ കേട്ട് കാത്തിരിക്കൂ. 2024 ഓണം റിലീസ് നേരത്തെ തന്നെ ഉറപ്പാക്കിയ ടൊവിന തോമസിന്റെ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ AR അഥവാ അജയന്റെ 2nd മോഷണം. ഈ ചിത്രത്തോടൊപ്പം മറ്റൊരു മലയാളം സിനിമ കൂടി ഇതിനോടകം തന്നെ റിലീസ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് RDX ടീമിന്റെ സോഫിയ പോൾ നിർമ്മിച്ച് ആന്റണി വർഗീസ് നായകനെത്തുന്ന സിനിമയാണ്. അജിത് മാമ്പള്ളി സംവിധാനം ചെയ്യുന്ന സിനിമ ഓണം റിലീസ് ഉറപ്പാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നു. അടുത്ത അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നു. ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിച്ച് വരാനിരിക്കുന്ന സിനിമ കൂടിയായ AR നേരത്തെ ഒരു ഘട്ടത്തിൽ May 1 തിയേറ്റർ റിലീസ് ചാർട്ട് ചെയ്ത സിനിമയാണ്. പിന്നീടാണ് ഓണത്തിലേക്ക് മാറ്റിയത്. ഇപ്പോഴത്തെ ലിസ്റ്റൻ നേരത്തെ May 1 ചാർട്ട് ചെയ്ത AR എന്ന സിനിമയ്ക്ക് പകരം മലയാളി ഫ്രം ഇന്ത്യ May 1 എന്നൊരു റിലീസ് തീയതി തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ റിലീസ് തീയതി ലോക്ക് ചെയ്യുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം തന്നെ പൂർത്തിയായ സിനിമയാണ്. ഡിജു ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്നാൽ സിനിമയ്ക്ക് നിലവിൽ അടുത്ത 2 മാസത്തിനിടയിൽ നല്ലൊരു റിലീസ് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടില്ല എന്നതുകൊണ്ടാണ് മെയ്യിലേക്ക് സിനിമയുടെ റിലീസ് മാറ്റേണ്ടി വന്നിരിക്കുന്നത്. കാത്തിരിക്കാം സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായിട്ട്. മോളിവുഡിൽ നിന്ന് വരാനിരിക്കുന്ന അടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ ഒന്നാണല്ലോ L2 എമ്പുരാൻ. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോഴത്തെ ലൂസിഫർ എന്ന സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളിലെത്തിയ ഗോവർദ്ധൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇന്ദ്രജിത്ത് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇന്ദ്രജിത്തിന് സിനിമയുടെ വിദേശ രാജ്യത്തെ ഷെഡ്യൂളിൽ ചിത്രീകരണമുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ അറിയിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ച പൃഥ്വിരാജിന്റെ ലാലേട്ടൻ നായകനെത്തുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ USA ഷെഡ്യൂൾ ആരംഭിക്കും. അതിൽ ഒരു ദിവസത്തെ ചിത്രീകരണം ഗോവർദ്ധൻ കഥാപാത്രത്തിനുണ്ട് എന്നാണ് ഇന്ദ്രജിത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എമ്പുരാൻ എന്ന സിനിമയുടെ കൂടുതൽ അടുത്ത അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.